പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ എൻഐഎസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻഐഎസിന്റെ SSLC പ്ലസ് ടു 2023 ഒക്ടോബർ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിൽ വരുന്ന മിസ്റ്റേക്കുകൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2023 ഒക്ടോബർ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ഡേറ്റ് ജൂലൈ 31 ആണ്. ജൂലൈ 31 കഴിഞ്ഞാൽ ഓരോ വിഷയത്തിനും 1500 രൂപ ഫൈന് വെച്ച് വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഓൺലൈനായി തന്നെ ജൂലൈ 31 തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങളിപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ സബ്ജക്റ്റുകൾ മാറി അപ്ലോഡ് ചെയ്യും. ഹിസ്റ്ററിയുടെ സ്ഥാനത്ത് പൊളിറ്റിക്സ് അപ്ലോഡ് ചെയ്യുക, ഇംഗ്ലീഷിന്റെ സ്ഥാനത്ത് മലയാളം അപ്ലോഡ് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് എൻഎസിന്റെ സൈറ്റിൽ ഇപ്പോൾ ചെറിയ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ സബ്ജക്റ്റും 2 തവണ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് 2 തവണ നമുക്ക് അപ്ലോഡ് ചെയ്യാം, മലയാളം 2 തവണ, ഇങ്ങനെ ഓരോ വിഷയങ്ങളും 2 തവണ. ഈ 2 തവണ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോന്നും ഓരോ പ്രാവശ്യം അപ്ലോഡ് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് മിസ്റ്റേക്കുകൾ തിരിച്ചറിയണം. ഒരാഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞു അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ആ ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്യേണ്ടടുത്ത് മലയാളം അപ്ലോഡ് ചെയ്തു, മാറി അപ്ലോഡ് ചെയ്തു, അതേപോലെ തന്നെ എൻറോൾ നമ്പർ തെറ്റി എഴുതി, SSLC എന്ന് എഴുതേണ്ടടുത്ത് +2 എന്ന് എഴുതി, ക്വസ്റ്റ്യൻ ക്രമങ്ങൾ തെറ്റിപ്പോയി, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് വീണ്ടും ഒരു നിരാശ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് 2 പ്രാവശ്യം കൂടി അതേ സബ്ജക്റ്റ് തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ പോയി അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും ഓരോ തവണ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ TMA സ്റ്റാറ്റസിൽ പോയാൽ അപ്ലോഡഡ് ഓൺലൈൻ എന്ന് കാണിക്കും. വീണ്ടും TMA അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ പോയാൽ ആ സബ്ജക്റ്റ് വീണ്ടും അവിടെ എടുത്ത് കാണിക്കും. 2 പ്രാവശ്യം ആ സബ്ജക്റ്റ് അവിടെ എടുത്ത് കാണിക്കുന്നത്, അപ്ലോഡ് ചെയ്ത അസൈൻമെന്റിന്റെ വിഷയങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യാനായി എടുത്തു കാണിക്കുന്നത് മിസ്റ്റേക്ക് വന്നവർക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എൻഎസിന്റെ SSLC +2 എല്ലാ വിഷയങ്ങളുടെയും സോൾവ്ഡ് അസൈൻമെന്റ് നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ PDF അത് ആവശ്യമുള്ളവർ എന്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. പുറമേ ഉള്ള വിദ്യാർത്ഥികൾക്ക് അതിന്റെ PDF ആക്കി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.